ർക്കാണ് കാപ്പട്യം മോഹൻലാലിനോ ശ്രീനിവാസനോ ഞാൻ കേട്ട ഏറ്റവും നല്ല ഗോസിപ്പിനെ കുറിച്ച് പറയട്ടെ മോഹൻലാലിനൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നതായിരുന്നു അത് അതിന്റെ പേരിൽ ഒരു ആഘോഷമുണ്ടായിരുന്നു ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ ന്യൂസിലെ പ്രശസ്ത മാധ്യമ പ്രവർത്തകൻ ജോണി ലൂക്കോസ് തന്റെ നേരെ ചൊവ്വയെന്ന അഭിമുഖ പരിപാടിയിൽ സാക്ഷാൽ മോഹൻലാലിനോട് വെട്ടിത്തുറന്ന് തുറന്ന് ചോദിക്കുകയാണ് ഒറ്റനോട്ടത്തിൽ പറഞ്ഞാൽ ചെപ്പക്കുറ്റിക്ക് അടികിട്ടേണ്ട ചോദ്യം തീർത്തും സ്വകാര്യമായ ഒരാളുടെ ലൈംഗിക ജീവിതത്തെ പരസ്യമായി അലക്കുന്ന ടിപ്പിക്കൽ മഞ്ഞ മാപ്ര ചോദ്യം പക്ഷേ അഭിമുഖം കണ്ടു നോക്കുക എന്ത് ശാന്തമായിട്ടാണ് മോഹൻലാൽ അതിനോട് പ്രതികരിക്കുന്നത് അത് മാത്രമല്ല അതിൽ കൂടുതൽ ഉണ്ടാവുമെന്നാണ് താൻ വിശ്വസിക്കുന്നത് അങ്ങനെയൊരു തമാശയല്ലേ പറയാൻ പറ്റൂ അതൊരു ഗോസിപ്പാണ് എന്തു വേണമെങ്കിലും എഴുതാമല്ലോ ലാലിന്റെ മറുപടി തുടർന്ന് പറയുന്നതാണ് മാസ് ഡയലോഗ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ കുറിച്ച് എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് ഇതൊക്കെ ചിരിച്ചുകൊണ്ട് ഒട്ടും പ്രകോപിതനാവാതെ മോഹൻലാൽ പറയുന്നു അതാണ് ലാൽ മറ്റൊരഭിമുഖത്തിൽ വേണു ബാലകൃഷ്ണനോട് ശ്രീനിവാസൻ വിഷയം സംബന്ധിച്ച് ലാൽ ചോദിക്കുന്നു ഞങ്ങൾ ചെയ്ത എത്രയോ നല്ല ചിത്രങ്ങളെ കുറിച്ച് നിങ്ങൾ ചോദിക്കാത്തത് എന്താണ് വരവേൽപ്പ് എന്ന സിനിമയെ പ്രധാനമന്ത്രി വരെ പ്രശംസിച്ചു ഭിന്നതയല്ല ചർച്ചയാക്കേണ്ടത് ലാൽ പറയുന്നു ഇതിപ്പോൾ ഓർക്കാൻ കാരണം മരണത്തിന്റെ വക്കോളമെത്തി തിരിച്ചു വന്ന ശേഷം നടൻ ശ്രീനിവാസൻ ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് അനുവദിച്ച വിവാദ അഭിമുഖമാണ് ഒരു കാലത്ത് തന്റെ അടുത്ത സുഹൃത്തായിരുന്ന മോഹൻലാലിനെ കഠിനമായി ആക്ഷേപിക്കുകയാണ് ശ്രീനിവാസൻ പ്രേംനസീറിനെ അവസാന കാലത്ത് മോഹൻലാൽ അപമാനിച്ചുവെന്നും അദ്ദേഹം സംവിധാനം ചെയ്യാനിരുന്ന സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കാതെ തട്ടിക്കളിച്ചു എന്നുമാണ് ശ്രീനിവാസൻ വെളിപ്പെടുത്തിയത് ഇതോടെ ഉയരുന്ന ഒരു ചോദ്യമാണ് നന്മ നിറഞ്ഞവൻ ശ്രീനിവാസൻ മാത്രമാണോ എന്നത് മോഹൻലാലിനെ ന്യായീകരിച്ചു ഞാൻ പറയുന്നത് ഒരു വ്യക്തി എന്ന നിലയിലും ഒരു താരം എന്ന നിലയിലും ഒരുപാട് പരിമിതികളും പോരായ്മകളും വിമർശിക്കേണ്ട നിലപാടുകളുമുള്ളയാളാണ് ലാൽ കേരളീയ സമൂഹം മോഹൻലാലിനെയും അദ്ദേഹത്തിന്റെ ചിത്രങ്ങളെയും നിർദാക്ഷിണ്യം ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രശ്നം കഴിഞ്ഞ കുറേ കാലമായി തന്റെ മക്കളുടെ എതിർപ്പ് പോലും മറികടന്ന് ശ്രീനിവാസൻ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് പോലുള്ള ഒരു കാബഡിക്കാരനാണോ മോഹൻലാൽ എന്നതാണ് മോഹൻലാലിന്റെ കാബഡ്യങ്ങളെക്കുറിച്ച് ഒരു പുസ്തകം എഴുതുന്നുവെന്ന് ശ്രീനി പറയുന്നുണ്ട് ലാലിൻ്റേത് ഒരു പുസ്തകത്തിൽ ഒതുങ്ങും പക്ഷേ ശ്രീനിവാസിന്റെ കാബഡ്യങ്ങൾ പത്ത് പുസ്തകം എഴുതിയാലും തീരില്ല എന്നതാണ് യാഥാർത്ഥ്യം ശ്രീനിവാസൻ സിനിമകളേക്കാൾ സാമൂഹിക ദ്രോഹം സൃഷ്ടിച്ചത് അദ്ദേഹത്തിന്റെ അശാസ്ത്രീയ നിലപാടുകളായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആധുനിക മരുന്നുകളോടുള്ള ഭീതി ഇവ ക്യാൻസർ ഉണ്ടാക്കുന്നവയാണെന്നും അലോപ്പതി മരുന്നുകൾ കടലിൽ എറിയണമെന്നും ശ്രീനിവാസൻ പറഞ്ഞത് വൻ വിമർശനത്തിനിടയാക്കി ഒടുവിൽ ശ്രീനിവാസിന് അസുഖം വന്ന് ഗുരുതരാവസ്ഥയിലായപ്പോൾ പ്രവേശിപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിലായിരുന്നു കഴിച്ചതും കുത്തിവെച്ചതും അലോപ്പതി മരുന്നുകളും ഇതേപ്പറ്റി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്ത അഭിമുഖത്തിൽ അദ്ദേഹം മലക്കം മറിയുകയാണ് ഞാൻ ഒരിക്കലും ഇംഗ്ലീഷ് മരുന്നുകളെ വിമർശിച്ചിട്ടില്ല ആ മേഖലയിൽ ഒരുപാട് പരീക്ഷണങ്ങളും വികസനങ്ങളും നടക്കുന്നുണ്ട് എന്ന് ശ്രീനിവാസൻ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് അദ്ദേഹം മുൻപ് പറഞ്ഞതിന്റെ ക്ലിപ്പ് സഹിതം പലരും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുന്നുണ്ട് കോവിഡ് കാലത്ത് വൈറ്റമിൻ സി കൊറോണയെ പ്രതിരോധിക്കുമെന്നും ഹോമിയോയിൽ കോവിഡ് നയൻറ്റീന് മരുന്നുണ്ടെന്നും ശാസ്ത്രീയ പിൻബലമില്ലാതെ ശ്രീനിവാസൻ തട്ടിവിട്ടത് വിവാദമായിരുന്നു ഒരു കാലത്ത് ജൈവകൃഷിയുടെ ശക്തനായ വക്താവായിരുന്നു ശ്രീനിവാസൻ ഇന്ത്യൻ എക്സ്പ്രസിലെ അഭിമുഖത്തിൽ പറഞ്ഞത് ജൈവകൃഷി ചെയ്ത് കുറെ പണം നഷ്ടമായെന്നും അതോടെ ആ പരിപാടി നിർത്തിയെന്നുമാണ് നടിയെ ആക്രമിച്ച കേസിൽ ജയിലിൽ കഴിഞ്ഞ നടൻ ദിലീപിനെ പിന്തുണച്ച് ശ്രീനിവാസൻ രംഗത്ത് വന്നിരുന്നു പൾസർ സുനിയെ പോലെ ഒരാൾക്ക് കോടികൾ കൊടുക്കുന്ന ആളല്ല താൻ അറിയുന്ന നടൻ ദിലീപ് എന്നായിരുന്നു ശ്രീനിവാസന്റെ പ്രതികരണം വിമൻ ഇൻ സിനിമ കളക്റ്റീവിനെ കുറിച്ചും ശ്രീനിവാസൻ പരിഹസിച്ചു ഡബ്ല്യു സി സിയുടെ ആവശ്യവും ഉദ്ദേശവും എന്തെന്ന് മനസ്സിലാകുന്നില്ല തുല്യവേതനമെന്ന ആവശ്യവും സിനിമാ രംഗത്ത് സ്ത്രീകൾക്കു നേരെയുള്ള ചൂഷണവും സംബന്ധിച്ച് വിമൻ ഇൻ സിനിമ കളക്ടീവ് ഉന്നയിച്ച വിമർശനങ്ങളെയും ശ്രീനിവാസൻ തള്ളി പുരാവസ്തു വിൽപ്പനയുടെ മറവിൽ കോടികളുടെ തട്ടിപ്പ് നടത്തിയ മോൺസൻ മാവുങ്കലുമായുള്ള ബന്ധമാണ് ശ്രീനിവാസനെ ശരിക്കും നാണക്കേടിലാക്കിയത് മറ്റുള്ളവരെ ട്രോളാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കാത്ത ശ്രീനിവാസിന് ഇതുപോലെ ഒരു ഗജ ഫ്രോഡിനെ തിരിച്ചറിയാൻ എന്നാണ് ചോദ്യം ഉയർന്നത് മോൺസെൻ നാട്ടിലെ ഒരു ആശാരിയെ കൊണ്ട് പണിയിച്ച ടിപ്പു സുൽത്താന്റെ സിംഹാസനത്തിനരികെ നിൽക്കുന്ന ശ്രീനിവാസിന്റെ പടം വൈറലായിരുന്നു രോഗിയായ ഞാൻ ഡോക്ടറെ കാണുന്നത് തെറ്റില്ലല്ലോ പക്ഷേ വ്യാജ ഡോക്ടറാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നായിരുന്നു ശ്രീനിവാസിന്റെ പ്രതികരണം പലതവണ കോപ്പിയടി വിവാദങ്ങൾ ശ്രീനിവാസിന്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട് നാടോടിക്കാറ്റ് എന്ന സൂപ്പർ ഹിറ്റ് ചലച്ചിത്രത്തിന്റെ കഥ സിദ്ദിഖിന്റെയും ലാലിന്റെയും കയ്യിൽ നിന്നാണ് ശ്രീനിവാസൻ അടിച്ചുമാറ്റി സ്വന്തം പേരിൽ പേരിലാക്കിയതെന്ന് മലയാള ഇൻഡസ്ട്രിയിൽ പരസ്യമായ രഹസ്യമാണ് ഇതിന്റെ പേരിൽ വിവാദങ്ങളും ഉണ്ടായിരുന്നു ഈയിടെ അഭിമുഖത്തിലും സംവിധായകൻ സിദ്ദിഖ് ഈ അനുഭവം പറഞ്ഞു നിങ്ങളുടെ കഥ ജനങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് എന്നും ഇനി അതിന്റെ പിറകിൽ പോവേണ്ട കാര്യമില്ലെന്നും ഫാസിൽ ഫാസിൽസാൽ പറഞ്ഞതുകൊണ്ടാണ് പിന്മാറിയതെന്ന് സിദ്ദിഖ് പറയുന്നു തനിക്ക് പലയിടത്തു നിന്നുമായി കിട്ടുന്ന ത്രെഡുകൾ അതേപടി അടിച്ചു മാറ്റുക ശ്രീനിവാസിന്റെ സ്ഥിരം പരിപാടിയാണെന്ന് പരക്കെ വിമർശനമുണ്ട് കഥ പറയാൻ എത്തുന്നവരോട് ഇത് കൊള്ളില്ലെന്ന് പറഞ്ഞു വിടും എന്നിട്ട് അത് പതുക്കെ ചുരണ്ടി മാറ്റും കഥ പറയുമ്പോൾ ഇന്ന മമ്മൂട്ടിയുടെ സൂപ്പർ ഹിറ്റ് സിനിമ ഇറങ്ങിയപ്പോഴും ഇതേ വിവാദം ഉണ്ടായി സത്യചന്ദ്രൻ പോയിൽക്കാവ് എന്ന കോഴിക്കോട്ടെ ചെരിപ്പിടാതെ നടക്കുന്ന നിർദ്ധനായ വീടില്ലാത്ത പാവം കവി വെള്ളി നക്ഷത്രം സിനിമാ വാരികയിൽ എഴുതിയ കഥയുടെ അടിസ്ഥാനമാക്കിയാണ് ഈ ചിത്രമെന്ന് ആരോപണമുയർന്നു മഹാനടൻ എന്ന സത്യചന്ദ്രന്റെ കഥയിൽ ബാർബർ ബാലൻ എന്ന പേരു പോലുമുണ്ട് ഒരു സിനിമാ സംഘം ഗ്രാമത്തിൽ ഷൂട്ടിങ്ങിനെത്തുന്നതും അവിടെ വെച്ച് സിനിമയിലെ പ്രധാന നടൻ ബാർബർ ബാലൻ എന്ന പഴയ സുഹൃത്തിനെ തിരിച്ചറിയുന്നതുമായിരുന്നു സത്യചന്ദ്രന്റെ കഥ സിനിമ ഇറങ്ങിയതോടെ ഇത് മാധ്യമങ്ങളിൽ വാർത്തയായി അവനോടൊരു ചാക്കുമായി വരാൻ പറ പണം ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് അപമാനിക്കുകയാണ് ശ്രീനിവാസൻ ചെയ്തതെന്ന് സത്യചന്ദ്രൻ പോയിൽക്കാവ് ആരോപിച്ചിരുന്നു ഉദയനാണ് താരത്തിന്റെയും ഭാർഗവചരിതം മൂന്നാം ഘടത്തിൻ്റെയും കഥയും ഇംഗ്ലീഷ് പടത്തിൽ നിന്ന് കോപ്പിയടിച്ചതിന്റെ പേരിൽ വിവാദമായി ചിന്താവിഷ്ടയായ ശ്യാമളയുടെ കഥയുടെ അവകാശം പ്രശസ്ത തിരക്കഥാകൃത്ത് മധുമുട്ടം ഉന്നയിച്ചിരുന്നു രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഒരു നാൾ വരുമെന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് മോഹൻലാലും ശ്രീനിവാസനും തമ്മിൽ ഉരസലുകൾ ആരംഭിച്ചതെന്നാണ് സിനിമാ ലോകത്തെ ഇവരുടെ സുഹൃത്തുക്കൾ പറയുന്നത് മണിയൻ പിള്ളരാജു നിർമ്മിച്ച് ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്ത ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ശ്രീനിവാസനായിരുന്നു ഷൂട്ടിംഗ് പൂർത്തിയായതിനു പിന്നാലെയാണ് വിവാദങ്ങൾ ഉടലെടുത്തത് ചിത്രത്തിന്റെ തിരക്കഥ മോഷണമാണെന്ന ആരോപണവുമായി മുക്കം സ്വദേശിയായ കെ വി വിജയൻ എന്ന അധ്യാപകൻ കോടതിയെ സമീപിച്ചു ഈ തിരക്കഥയുമായി ശ്രീനിവാസനെ സമീപിച്ചപ്പോൾ ഇതിൽ കോമഡിയില്ല എന്ന കാരണം പറഞ്ഞ് തന്നെ ശ്രീനിവാസൻ ഒഴിവാക്കിയതായി വിജയൻ പറഞ്ഞിരുന്നു പിന്നീട് തന്റെ കഥയാണ് ഒരു നാൾ വരുമെന്ന് മനസ്സിലാക്കിയാണ് വിജയൻ കോടതിയെ സമീപിച്ചത് ശ്രീനിവാസിനെതിരെ ഇത്തരത്തിൽ ഉയർന്ന കഥ മോഷണ ആരോപണങ്ങൾ പലതും പല കാരണങ്ങളാൽ ഒഴിഞ്ഞു മാറി പോവുകയായിരുന്നെങ്കിൽ വിജയൻ രണ്ടും കൽപ്പിച്ചാണ് രംഗത്തിറങ്ങിയത് ഒരു നാൾ വരും സിനിമയുടെ ഷൂട്ടിംഗ് അന്ത്യത്തോട് അടുക്കുമ്പോഴാണ് വിവാദമുയർന്നത് സിനിമയുടെ സെറ്റിൽ ഈ സംഭവം ചർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ അടിക്കടി ഉയരുന്നതിനെതിരെ മോഹൻലാൽ ശ്രീനിവാസനോട് ചോദിച്ചു എന്നാൽ തന്നെ ചോദ്യം ചെയ്തത് ഇഷ്ടപ്പെടാതെ ശ്രീനിവാസൻ ലാലിനോട് കയർത്തു സിനിമ തുടങ്ങുന്നതിന് മുൻപാണ് ഇക്കാര്യം അറിഞ്ഞതെങ്കിൽ താൻ അഭിനയിക്കുമായിരുന്നില്ല എന്ന് മോഹൻലാൽ പറഞ്ഞു ഇനി മുതൽ ലാലിനു വേണ്ടി താൻ സിനിമ എടുക്കില്ലെന്ന് ശ്രീനിവാസനും പറഞ്ഞത്രേ അതിനുശേഷം നാളിതുവരെ ഒരു സിനിമയിലും ഇവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടില്ല ഇതിനിടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇറങ്ങിയ അറബിയും ഒട്ടകവും പി മാധവൻ നായരും ഒരു മരുഭൂമി കഥ എന്ന പ്രിയദർശൻ ചിത്രത്തിൽ ശബ്ദ സാന്നിധ്യമായി ശ്രീനിവാസൻ ഉണ്ടായിരുന്നു മോഹൻലാലിന്റെ കൂടിയാണ് പ്രിയദർശൻ ശ്രീനിവാസനെ അന്ന് ക്ഷണിച്ചതെന്നാണ് സൂചനകൾ ഒരു നാൾ വരുമെന്ന ചിത്രത്തിന്റെ യൂണിറ്റ് അംഗങ്ങൾക്ക് മുന്നിൽ വെച്ച് ഉണ്ടായ വാഗ്വാദം തന്നെ നാണം കെടുത്തിയെന്ന് ശ്രീനിവാസൻ വിശ്വസിച്ചു അതിന് ശ്രീനിവാസൻ പ്രതികാരം ചെയ്തത് പത്മശ്രീ ഭരത് ഡോക്ടർ സരോജ് കുമാർ എന്ന സിനിമ പുറത്തിറക്കിക്കൊണ്ടാണ് മോഹൻലാൽ എന്ന നടനെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ആ ചിത്രം നിർമ്മിച്ചത് പക്ഷേ മോഹൻലാൽ ഇതുവരെ ആ ചിത്രത്തെക്കുറിച്ചോ ശ്രീനിവാസിനെ കുറിച്ചോ ഒരഭിപ്രായവും പറഞ്ഞിട്ടില്ല വൃത്തികെട്ട ആ സിനിമയാവട്ടെ അർഹിക്കുന്ന നിലയിൽ എട്ടു നിലയിലല്ല പതിനാലു നിലയിൽ പൊട്ടുകയും ശ്രീനിവാസൻ ഏതാണ്ട് ഫീൽഡ് ഔട്ട് ആവുകയും ചെയ്തു ഈ അടുത്ത് രോഗാതുരനായ ശ്രീനിവാസനെ ഒരു വേദിയിൽ വെച്ച് കണ്ടപ്പോൾ ലാൽ കെട്ടിപ്പിടിച്ച് ചുംബനം നൽകി നൂറ് ശതമാനം ആത്മാർത്ഥമായിട്ടായിരുന്നു ലാലിന്റെ സ്നേഹപ്രകടനം അതോടെ ഇരുവരും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചുവെന്ന് ആരാധകർക്ക് തോന്നി പക്ഷേ ശ്രീനിവാസൻ വീണ്ടും വെടി പൊട്ടിച്ചു മോഹൻലാൽ ഒരു കംപ്ലീറ്റ് ആക്ടർ ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്നാണ് ശ്രീനിവാസൻ പരിഹസിച്ചത് ശ്രീനിവാസന്റെ രാഷ്ട്രീയ നിലപാടിലുമുണ്ട് ഇതേ കാപിഢ്യം ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖത്തിൽ എല്ലാ രാഷ്ട്രീയക്കാരെയും പരിഹസിക്കുന്ന ശ്രീനിവാസൻ പറയുന്നത് ഇത്രയും കാലമായിട്ടും മോദിയെ വിലയിരുത്താൻ സമയമായിട്ടില്ല എന്നാണ് ആദ്യം കെ എസ് യുവും പിന്നെ എ ബി വിപിയുമായിരുന്നിട്ടും ശ്രീനിവാസൻ ഇടതുപക്ഷത്തിന്റെ കപടലേബൽ നേടിയെടുക്കാൻ ആവുന്നത്ര ശ്രമിച്ചു മരണക്കിടക്കയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരാൾ സാധാരണ നിലയിൽ ചെയ്യുക ശിഷ്ടകാലം മനസ്സിലെ കാലുഷ്യങ്ങളെല്ലാം കഴുകി പകയും വിദ്വേഷവും അവസാനിപ്പിച്ച് സന്തോഷകരമായ ഒരു ജീവിതം നയിക്കലാകും എന്നാൽ ഒടുങ്ങാത്ത പക മനസ്സിൽ അവശേഷിപ്പിച്ച് ഒരാളെ നശിപ്പിക്കുക എന്ന അജണ്ടയുമായി ഇറങ്ങിത്തിരിക്കുന്നവർ സമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് ഇവരെയൊക്കെ ഏതുതരം കലാകാരന്മാരായാണ് കാണേണ്ടത് ശ്രീനിവാസിന്റെ സ്ഥാനത്ത് മോഹൻലാൽ പഴയ കാര്യങ്ങളെല്ലാം എണ്ണിപ്പറഞ്ഞുകൊണ്ട് ഒരു വാർത്താ സമ്മേളനം നടത്തുകയായിരുന്നെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി എന്നാൽ മോഹൻലാൽ അത് ചെയ്യില്ല ഞങ്ങളുടെ കൂട്ടുകെട്ടിൽ പിറന്ന നല്ല സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യൂ എന്നാണ് ശ്രീനിവാസൻ ഉയർത്തിവിട്ട വിവാദങ്ങളോട് ലാലിന്റെ നിലപാട് അതാണ് ലാലിസം